പ്രമുഖ വ്യവസായി അറ്റ്ലസ് രാമചന്ദ്രൻ അന്തരിച്ചു. ഹൃദയാഘാതത്തെ തുടർന്ന് ദുബായ് ആസ്റ്റർ മൻകൂർ ആശുപത്രിയിലായിരുന്നു അന്ത്യം. ഇന്ത്യയിലേക്ക് തിരിച്ചു വരണമെന്ന സ്വപ്നം ബാക്കിയാക്കിയാണ് അദ്ദേഹം യാത്രയായത്. ജനകോടികളുടെ വിശ്വാസ സ്ഥാപനം എന്ന പരസ്യവാചകമാണ് അറ്റ്ലസ് രാമചന്ദ്രൻ എന്ന വ്യവസായിയെ മലയാളികൾക്ക് സുപരിചിതനാക്കിയത്. സത്യൻ അന്തിക്കാടിൻ്റെ സന്ദേശം സിനിമയിൽ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് കാരണമായി പാർട്ടിയുടെ താത്വിക ആചാര്യനായ ശങ്കരാടി ഇങ്ങനെ പറയുന്നു, അന്തർധാരകൾ സജീവമായിരുന്നു, അത് അറിയാതെ പോയി, അതാണ് തോൽവിക്ക് കാരണം. ഇത് തന്നെയാണ് അറ്റ്ലസ് രാമചന്ദ്രനും പറയാനുള്ളത്, അന്തർധാര സജീവമായിരുന്നു, ഞാൻ മാത്രം അറിഞ്ഞില്ല. അത് മനസ്സിലാക്കാത്ത വീഴ്ച എന്നെ തകർത്തു. അപ്പോൾ അത് മനസ്സിലാക്കി, ഇനി ഞാൻ തിരിച്ചു വരും, അറ്റ്ലസ് ജ്വല്ലറി വീണ്ടും സജീവമാകും. ബാങ്കുകളാണ് എന്നെ ചതിച്ചത്. റിപ്പോർട്ടർ ടി വിയിലെ നികേഷ് കുമാറിന് നൽകിയ അഭിമുഖത്തിൽ അറ്റ്ലസ് രാമചന്ദ്രൻ വിവരിച്ചത് ഇങ്ങനെയാണ്. അറ്റ്ലസ് രാമചന്ദ്രൻ ഒരു മാധ്യമത്തിന് നൽകിയ അവസാനത്തെ അഭിമുഖമായിരുന്നു റിപ്പോർട്ടർ ചാനലിന്. ചില ബാങ്കുകളുടെ സഹായത്തോടെ കേരളത്തിലെ ചില ബിസിനസ് ഭീമന്മാരാണ് അറ്റ്ലസിനെ തകർത്തത്. അറ്റ്ലസ് രാമചന്ദ്രൻ്റെ സൽപ്പേരും സമ്പത്തും നശിപ്പിക്കുകയായിരുന്നു അവരുടെ ലക്ഷ്യം. നന്നായി എണീറ്റ് നടന്നിട്ട് എന്നിട്ട് പറഞ്ഞാൽ മതിയെന്നായിരുന്നു തീരുമാനം, അറ്റ്ലസ് രാമചന്ദ്രൻ പറയുന്നു. താമസിയാതെ തന്നെ കച്ചവടം തുടങ്ങാനാവുമെന്നാണ് പ്രതീക്ഷ. UAE നിലവിൽ ക്രിമിനൽ കേസൊന്നുമില്ല, ചില സിവിൽ കേസുകൾ മാത്രം. അതിന് നിയമപരമായ വഴികൾ കാണും, അതിനുശേഷം നാട്ടിലുമെത്തും. ഇതായിരുന്നു രാമചന്ദ്രൻ്റെ പ്രഖ്യാപനം. എന്നാൽ കേസുകൾ അവസാനിക്കും വരെ രാമചന്ദ്രൻ ഉണ്ടായില്ല. അതിനു മുമ്പേ ലോകത്തോട് വിട പറഞ്ഞു. അതുകൊണ്ട് തന്നെ തകർത്തവരുടെ പേര് പൊതുസമൂഹത്തിൽ തുറന്നു പ്രഖ്യാപിക്കാൻ രാമചന്ദ്രനുമില്ല. അങ്ങനെ ചിലർ രക്ഷപ്പെടുന്നു. എല്ലാം അനുഭവിച്ചത് രാമചന്ദ്രൻ മാത്രമാകുന്നു. വിധി എന്നല്ലാതെ മറ്റെന്തു പറയാൻ. അന്തർധാരകൾ സജീവമായിരുന്നു. കൂടെ നിൽക്കുന്നവരുടെ പോലും ഇടയിലുണ്ടായിരുന്ന അന്തർധാരകളെക്കുറിച്ച് അറിയില്ലായിരുന്നു. UAE വന്ന ശേഷം ദുബായിൽ ഷോപ്പിംഗ് ഫെസ്റ്റിവൽ ഉണ്ടായിരുന്നു. നിങ്ങൾ ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ എന്തു ചെയ്യുമെന്ന ചോദ്യം അവിടെ ഉയർന്നു. ഞാൻ പറഞ്ഞു, എല്ലാ ദിവസവും 1 കിലോ സ്വർണം സമ്മാനമായി നൽകുമെന്ന്. ഒടുവിൽ 10 കിലോ സ്വർണവും സമ്മാനം നൽകുമെന്ന് പ്രഖ്യാപിച്ചു. ഉടനെ സാമ്പത്തികകാര്യ വകുപ്പ് പറഞ്ഞു, പ്രമോഷൻ കമ്മിറ്റിയുടെ ചെയർമാനാകണമെന്ന്. അവർ ഗോൾഡൻ ജ്വല്ലറി ഗ്രൂപ്പുണ്ടാക്കി. 6 കൊല്ലം അതിൻ്റെ ചെയർമാനായി. ഗൾഫിലെ സ്വർണ്ണ വ്യാപാരികളുടെ ലീഡർഷിപ്പ് എന്നിലേക്ക് വന്നു. അന്ന് UAE സ്വർണത്തിന് ഒരു ഫിക്സഡ് വിലയുണ്ടായിരുന്നില്ല. ആളും തരവും നോക്കി വില നിശ്ചയിക്കുന്ന കാലം. അതെല്ലാം അവസാനിപ്പിച്ചു. എൻ്റെ കടയിൽ ഇന്നത്തെ സ്വർണ്ണവില എന്ന ബോർഡ് തൂക്കി. ഇതോടെ ചൂഷണങ്ങൾ നിന്നു. കൊച്ചി വിമാനത്താവളത്തിൽ ഡ്യൂട്ടി ഫ്രീ ഗോൾഡ് കടയ്ക്കായി കോട്ട് ചെയ്ത ഏറ്റവും വലിയ തുക, തൊട്ട് താഴെയുള്ളത് ചെറിയ തുക, ആ വ്യത്യാസത്തിലെ വ്യക്തി. അദ്ദേഹം ഉടൻ ഹൈക്കോടതിയിൽ പോയി. ജഡ്ജി അത് തള്ളി. ആ കട തുറന്നു. ഇതോടെ അന്തർധാര കൂടുതൽ സജീവമായി. വീണ്ടും വീണ്ടും കടകൾ തുറന്നു. ലോകത്ത് 50 കടയായി. അറ്റ്ലസ് ലിമിറ്റഡ് ഇന്ത്യ എന്ന കമ്പനി തുടങ്ങി. അതിൻ്റെ ഷെയർ ബോംബെ ഓഹരി വിപണിയിലെത്തി. അങ്ങനെ ഒന്നുകൂടിയായപ്പോൾ അന്തർധാര അതിശക്തമായി. അതൊന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല. സ്വർണ്ണ വിൽപ്പനയുടെ 20% അറ്റ്ലസിൻ്റെ കയ്യിലായിരുന്നു. അറ്റ്ലസ് ഇല്ലാതായാൽ അതെല്ലാം മറ്റുള്ളവർക്ക് പങ്കിട്ടെടുക്കാം. അതാണ്, അങ്ങനെയാണ് എല്ലാം സംഭവിച്ചത്. ആ അന്തർധാരയെക്കുറിച്ച് രാമചന്ദ്രൻ വിശദീകരിച്ചത് ഇങ്ങനെയാണ്. UAE ബാങ്കിൽ നിന്ന് വായ്പയായി കിട്ടുന്നത് സ്വർണമാണ്. ആ സ്വർണം വിറ്റുകിട്ടുന്ന തുകയിൽ നിന്ന് തിരിച്ചടയ്ക്കും. ഒരു വായ്പയുടെ തിരിച്ചടവ് 1 ദിവസത്തേക്ക് മുടങ്ങി. ആ സമയം അവർക്ക് നൽകിയ ബ്ലാങ്ക് ചെക്കിൽ അവർ നൽകിയ എല്ലാ ലോൺ തുകയും ചേർത്തെഴുതി. ഇതോടെ എല്ലാ അർത്ഥത്തിലും തളർന്നു. നേരെ നോക്കി നടന്നാൽ പോരാ, ചുറ്റും നോക്കണം. അത് ചെയ്തില്ലെന്നതാണ് എൻ്റെ തെറ്റ്. ചെക്ക് മടങ്ങിയാൽ ഉടനെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകും, ക്രിമിനൽ കോടതിയിൽ കൊണ്ടുപോകും. 2 മാസം അവിടെ. അതിനുശേഷം അപ്പീൽ കേസ്. അങ്ങനെ അകത്തു കിടന്നു. ഇതാണ് സംഭവിച്ചതെന്ന് അറ്റ്ലസ് രാമചന്ദ്രൻ പറയുന്നു. പിന്നീട് ഗൾഫിലെ നിയമം പോലും മാറി എന്നതാണ് മറ്റൊരു വസ്തുത. ഇപ്പോൾ UAE നിയമം മാറി. ചെക്ക് മടങ്ങിയാൽ അത് ക്രിമിനൽ കുറ്റമല്ല. കസ്റ്റമറുമായി ചർച്ച ചെയ്ത് ബാങ്ക് ഒത്തുതീർപ്പിലെത്തണം. നാട്ടിലും ഒരു ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിരുന്നു. ജാമ്യത്തിനായി വസ്തുക്കൾ നൽകി. അപകടം വന്നപ്പോൾ ആ വസ്തുവിൻ്റെ മുമ്പിൽ ബോർഡ് വച്ചു. ഇതോടെ വില കുറഞ്ഞു. ചിലത് വിറ്റു, ചിലത് ആ ബാങ്ക് സ്വന്തമാക്കി. ഇതെല്ലാം വലിയ നഷ്ടം. ആ ബാങ്ക് എൻ്റെ അടുത്ത് വന്നില്ല. പോലീസിൻ്റെ അടുത്ത് കേസ് കൊടുത്തു. എന്നെ നശിപ്പിച്ചത് ബാങ്കാണ്. അവരുടെ ഉദ്ദേശം വേറെയാണ്. കോഴിക്കോട് മുതൽ തിരുവനന്തപുരം വരെ നല്ല കണ്ണായ സ്ഥലങ്ങളുണ്ട്. ഇതെല്ലാം നഷ്ടമായി, അറ്റ്ലസ് രാമചന്ദ്രൻ വിശദീകരിച്ചു. വ്യക്തിജീവിതം വളരെ ഹാപ്പിയായി. കൂടുതൽ സമയം ഭാര്യയോടൊപ്പം. സന്തോഷകരമാണ് ഇപ്പോഴും ജീവിതം. കൂടുതൽ സമയം പുസ്തകം വായിക്കുകയും ചാനൽ തുറക്കുമ്പോൾ എന്തൊക്കെയാണ് കാണുന്നത് തിരിച്ചു വരും. എൻ്റെ ഒരു കുട്ടിയാണ് അറ്റ്ലസ്. അതിനെ സംരക്ഷിക്കുക എന്നത് എൻ്റെ കടമ. ധനാഢ്യനാകുക എന്ന മോഹമില്ല. കടം മടക്കി കൊടുക്കണം. സ്ഥാപനത്തെ തിരികെ കൊണ്ടുവരണം. അറ്റ്ലസിനെ നന്നായി നിർത്തണം. ആ ബ്രാൻഡ് തന്നെയാണ് ജീവിതം.
അറ്റ്ലസ് ഇല്ലാതെ ജീവിതം ആലോചിക്കാനും പറ്റില്ല. തിരിച്ചു വരുമെന്ന് അറ്റ്ലസ് രാമചന്ദ്രൻ വിശദീകരിച്ചത് കേട്ട് ഓരോ മലയാളിയും ആ മടങ്ങി വരവനായി പ്രാർത്ഥിച്ചു. ഇതാണ് അപ്രതീക്ഷിത മരണത്തോടെ അവസാനിക്കുന്നത്.